നമ്മുടെ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ വെറും പഴഞ്ചന്മാരാണ് എന്ന് തോന്നിപ്പോകും. ഇത് പറയുന്നത് വെറുതെയല്ല, ഇപ്പോഴും ഈ സിദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഈ മാണിക്യക്കല്ല് തേടിപ്പോകുന്നു, അല്ലെങ്കിൽ റൈസ് പുള്ളർ, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇന്നും ഇവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് മലയാളികളാണ്. അത്ഭുത സിദ്ധിയുള്ള സിദ്ധൻ, അല്ലെങ്കിൽ സിദ്ധ, മാതാവ്, അമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അവതാരങ്ങൾ ഓരോ സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. നേരത്തെ ഒരു മാധ്യമം, വാർത്താമാധ്യമം, റിപ്പോർട്ടർ ടി വി ഈ ഒരു വിഷയത്തിൽ കാണാത്ത കേരളം എന്ന് പറയുന്ന ഒരു പരിപാടി സംപ്രേഷണം ചെയ്തത് ഓർക്കുന്നു. ഓരോ സിദ്ധന്മാരുടെയും വീട്ടിൽ പോയി ഓരോ കള്ളങ്ങൾ പറഞ്ഞ്, എന്നാൽ ഈ കള്ളങ്ങളൊക്കെ അവർ വിശ്വസിക്കുകയും അവരുടെ തട്ടിപ്പ് പുറത്താവുകയും ചെയ്ത ഒരു പരിപാടി കണ്ടത് ഓർക്കുന്നു. നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രദീപ് നെടുമൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിൻ്റെ സംഘാടകൻ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഒരു വ്യാജസിദ്ധൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പരാതി. വ്യാജസിദ്ധൻ്റെ അടുത്ത് പോയി പലരുടെയും പണം നഷ്ടമായി, പലരും നാണക്കേട് കൊണ്ട് പുറത്ത് പറയുന്നില്ല. പക്ഷേ വ്യാജസിദ്ധനെ കാണാനില്ല, വ്യാജസിദ്ധൻ മുങ്ങിയിരിക്കുകയാണ്. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ഈ വ്യാജസിദ്ധന്മാരുടെയും വ്യാജ അമ്മമാരുടെയും മാതാജിമാരുടെയും ഒക്കെ അടുത്തേക്ക്, അവധൂതന്മാരുടെയും ഒക്കെ അടുത്തേക്ക് ഈ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും ഓടിപ്പോകുന്നത് എന്തിനാണ് എന്ന ഒറ്റ ചോദ്യമേ പ്രിയപ്പെട്ട മലയാളികളോട് ചോദിക്കാനുള്ളൂ. ഇതിപ്പോൾ പല ഇരിട്ടി, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. സ്വർണ്ണ തട്ടിപ്പ് ഉസ്താദിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് വാർത്ത. മതപഠനത്തിനെത്തുന്ന കുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും മർദ്ദിച്ചും വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വരുത്തി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് മദ്രസ അധ്യാപകൻ അബ്ദുൽ കരീം, 50 വയസ്സ്, ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഒരുപാട് സിദ്ധിയുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ നൽകുകയാണെങ്കിൽ, 10 പവൻ നൽകുകയാണെങ്കിൽ ഇരട്ടി നൽകാം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കുട്ടികളെ കൊണ്ട് വരുത്തിച്ച് തട്ടിച്ചുകൊണ്ട് പോകലായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ പരിപാടി. അബ്ദുൽ കരീം മലപ്പുറത്തുണ്ട് ഇയാൾ എന്ന വിവരത്തെ തുടർന്ന് അന്വേഷിച്ചെങ്കിലും അത് ഉപേക്ഷിച്ച് ആദ്യ ഭാര്യയുടെ വീടാണെന്ന് കണ്ടെത്തി. ഏതായാലും ഭാര്യമാരുടെ എണ്ണത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുപോലെ ഉളിക്കൽ, അവിടെ ഒരു വാടക വീട്ടിലെത്തിയ പരിശോധനയിൽ രണ്ട് കാറുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ട് കാറുകൾ ഇയാളുടെ ഉസ്താദ് ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. 4 വർഷത്തിലധികമായി ഇയാൾ മുച്ചാട് എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തി വരുന്നു എന്നാണ് പരാതി. ഉളിക്കലിലെ തന്നെ മറ്റൊരു പള്ളി കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ ഇയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതായുള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ താൻ ദിവ്യനാണെന്നും താൻ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾക്ക് ദിവ്യാത്ഭുത ശേഷി ഉണ്ടാവുമെന്നും ദൈവത്തെ നേരിൽ കാണാമെന്നും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് കബളിപ്പിക്കൽ നടന്നത് എന്നാണ് റിപ്പോർട്ട്. ഒരു ഗ്ലാസ്സിൽ പേപ്പർ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കുലുക്കിയ ശേഷം ചോക്ലേറ്റും അണ്ടിപ്പരിപ്പും എടുത്ത് കാണിച്ചാണ് കൺകെട്ടിലൂടെ കുട്ടികളെ കബളിപ്പിച്ചിരുന്നത് എന്നാണ് തട്ടിപ്പിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഏത് മാജിക്കാരനും 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കാണിക്കാം. ഈ മാജിക് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സിദ്ധന്മാരും ഒരുപാട് ഇതുപോലെ വ്യാജ സന്യാസിമാരും തട്ടിപ്പുകാരും ഒക്കെ ഒരുപാട് വിലസിയ നാടാണ് നമ്മുടെ കേരളം. എന്നിട്ടും നമ്മുടെ ആൾക്കാരൊന്നും പഠിച്ചില്ല എന്നാൽ കഷ്ടം തന്നെ. രക്ഷിതാക്കളോട് പറഞ്ഞാൽ കുട്ടികളുടെ തല പൊട്ടിത്തെറിക്കുമെന്നും ഉമ്മയോ ഉപ്പയോ മരിക്കുമെന്നും ഒക്കെയാണ് പറഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഇത്തരത്തിൽ പറ്റിച്ചു. സ്വർണം തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിച്ച് വരവെയാണ് ഉസ്താദ് കുടുങ്ങിയത്. 12 പവനാണ് നഷ്ടപ്പെട്ടതെന്ന പരാതിയുണ്ടെങ്കിലും 100ലേറെ പവൻ സ്വർണം ഇയാൾ പലരിൽ നിന്ന് തട്ടിച്ചിട്ടുണ്ട് എന്ന പരാതിയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നതായുള്ള ഒരു സൂചന കൂടി ഈ ഒരു വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഈ 50 വയസ്സുള്ള മദ്രസ അധ്യാപകൻ, ഇത്തരം മദ്രസ അധ്യാപകർക്കൊക്കെയാണ് നമ്മുടെ സർക്കാർ വലിയ ഗ്രാൻഡും ശമ്പളവും 26,000 രൂപ അവരെ ശമ്പളവും ഒക്കെ കൊടുക്കുന്നത് എന്ന കാര്യം ഇതിനോട് അനുബന്ധമായി വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കൂടുതൽ തട്ടിപ്പ് പുറത്തറിയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തുന്നതിന് മുൻപ് ഇയാളുടെ കാര്യങ്ങൾ പുറത്തറിഞ്ഞ് ആൾക്കാർ മനസ്സിലാക്കി ഇയാളെ ഇപ്പോൾ ഉടൻ പിടികൂടുമെന്നാണ് വിവരം. എന്തായാലും ഇത്തരക്കാർ ഇവിടെ ഇനിയും ഉണ്ടാകും, ഇനിയും ഇത്തരക്കാർ ഇവിടെ പൊങ്ങി വരും. ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക ജനങ്ങൾ. പ്രത്യേകിച്ചും ഈ അധ്യാപകരൊക്കെ പറയുമ്പോൾ, മദ്രസ അധ്യാപകരൊക്കെ പറയുമ്പോൾ അവർ ദൈവതുല്യരാണ്. അതുപോലെ നബിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരായാലും അവരുടെ മുന്നിൽ കമിഴ്ന്ന് വീണ് നമസ്കരിച്ചു പോകും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. ഒരുപാട് വ്യാജസിദ്ധന്മാരുടെയും തട്ടിപ്പുകാരുടെയും പണം പിടുങ്ങാൻ നടക്കുന്നവരുടെയും ഒക്കെ കാലം കൂടിയാണ്. എല്ലാവരും ഒന്ന് കരുതിയിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.